ഇന്നലെ വൈകിട്ട് ഓയൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ 6 വയസ്സുകാരിയെ തിരികെ കിട്ടുന്നതിന് പ്രാർത്ഥനയിലാണ് കേരളം മുഴുവൻ. ഇന്നലെ വൈകിട്ട് 4:30-നും 4:30-നും മധ്യേയാണ് ഓയൂർ ഓട്ടുമല ഗ്രാമത്തെ ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തിയ സംഭവം. ആശുപത്രി ജീവനക്കാരായ റെജി ജോണിന്റെയും സിജി തങ്കച്ചിന്റെയും ഇളയ മകൾ അബിഗേൽ സാറെ റെജിയാണ് കാറിൽ തട്ടിക്കൊണ്ടുപോയത്. പിങ്ക് വീട് നമ്മുടെ ഷാനാസ് അങ്കിൾ അണ്ണന്റെ ഒക്കെ വീട് അവിടെ വെച്ച് ഈ കാറ് അമ്മച്ചിയുടെ കൊടുക്കുന്ന പറഞ്ഞ് അവളെ വലിച്ച പിടിച്ചങ്ങ് ഞാൻ ഈ പേപ്പർ അമ്മച്ചിയുടെ കൊടുക്കട്ടെന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ട് കൊച്ചിനെ അടുത്തോട്ട് ചെന്നപ്പോ പിടിച്ച് വലിയ കയറ്റി ഞാൻ പേടിച്ചില്ല അപ്പോഴങ്ങ് വലിച്ച് എന്റെ ഒരു കമ്പുണ്ടായിരുന്നു അടിച്ചിട്ട് അവര് വിട്ടില്ല എന്നെ വലിച്ചഴിച്ചോണ്ട് റോഡ് കാരണത്ത് എത്ര പേരുണ്ട് പോനെ 4 ഒരു പെണ്ണ് 3 ആണുങ്ങൾ ഡ്രൈവ് ചെയ്താണ് ഡ്രൈവ് ചെയ്ത ആണുങ്ങളാ പെണ്ണ് പുറകെ നിക്കുക ഫ്രണ്ട് രണ്ടുപേരും ബാക്കി ഒരാളും അവര് ഇനി കാറിനകത്ത് പുറത്തോട്ട് ഇറങ്ങിയാന്നോ എടുത്ത് കയറ്റിയേ അല്ല മമ്മയുടെ കയ്യിൽ ഒരു കാർഡ് പേപ്പർ കൊടുന്ന് സ്വകാര്യ സ്കൂളിൽ 1 ക്ലാസ്സിൽ പഠിക്കുന്ന അബിഗേലും മൂത്ത സഹോദരൻ 4 ക്ലാസ്സുകാരൻ ജോനാഥൻ റെജിയും സ്കൂൾ വിട്ട് സ്കൂൾ ബസ്സിൽ വീട്ടിലെത്തി അധിക നേരമായിരുന്നില്ല. ഭക്ഷണം കഴിച്ച് അല്പനേരത്തിനകം സഹോദരനും സഹോദരിയും വീട്ടിൽ നിന്ന് കഷ്ടിച്ച് 100 മീറ്റർ ദൂരെയുള്ള ട്യൂഷൻ ക്ലാസ്സിലേക്ക് നടന്നു. റെജിയും സിജിയും ജോലി സ്ഥലത്തായിരുന്നു. റെജിയുടെ അച്ഛനും അമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. കുട്ടിയെ വിട്ടുതരാൻ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് തട്ടിക്കൊണ്ടുപോയ സംഘം 2 തവണയാണ് ഫോൺ ചെയ്തത്. കുട്ടി സുരക്ഷിതയാണെന്നും 10 ലക്ഷം രൂപ തന്നാൽ രാവിലെ 10 മണിക്ക് കുട്ടിയെ വീട്ടിലെത്തിക്കാമെന്നും തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ യുവതി പറയുന്നു. ഹലോ 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 കുട്ടി സുരക്ഷിതമാണ്. കുട്ടി സുരക്ഷിതമായിട്ടിരിക്കുന്ന നാളെ 10 മണിക്ക് ഞങ്ങൾ വിളിക്കാം. കുട്ടി സുരക്ഷിതമായി ഞങ്ങളുടെ കയ്യിലുണ്ട്. നാളെ 10 മണിക്ക് വിളിക്കാം. കുട്ടി സുരക്ഷിതമായി നിങ്ങളുടെ എവിടെ നിങ്ങൾ പോകും? അപ്പൊ നിങ്ങളൊരു 10 ലാക്സ് അറേഞ്ച് ചെയ്യണേ. എവിടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ അറേഞ്ച് ചെയ്യും. നാളെ 10 മണിക്ക് കുട്ടിയെ കൊണ്ടുവരാം. പിന്നെ പോലീസിൽ അറിയിക്കാനൊന്നും നിക്കരുത്. ഞങ്ങളുടെ കൈ വിട്ടുപോകും. കുട്ടിയെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ പറയുന്നിടത്ത് പൈസ കൊണ്ടുവരാം. കുട്ടി എവിടെ ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവരും. നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരും. നിങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരും. നിങ്ങൾ പൈസ അറേഞ്ച് ചെയ്യും. അതെ കൊണ്ടുവരും കൊണ്ടുവരും. ഈ ഫോൺ ഇങ്ങോട്ട് വിളിക്കരുത്. ഇത് ഞങ്ങളുടെതല്ല ഫോണേ. നിങ്ങളുടെ ഫോണല്ല. ഓക്കെ ഓക്കെ. അപ്പൊ പൈസ കൊണ്ടുവരുമല്ലോ. കൊണ്ടുവരും. കൃത്യമായിട്ട് കൊണ്ടുവരും. കുഞ്ഞിന് ആപത്ത് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ പോലീസിൽ അറിയിക്കണം. പൈസ ഞങ്ങൾക്ക് വിഷയമല്ല. നിങ്ങൾ കുഞ്ഞിനെ ഒരു പ്രയാസം ചെയ്യരുത്. ഞാൻ ചോദിക്കട്ടെ, പൈസ ഇപ്പൊ തന്നാൽ നിങ്ങൾ കുഞ്ഞിനെ ഇപ്പൊ വിടുവോ? നിങ്ങൾ അറേഞ്ച് ചെയ്യൂ. ഞങ്ങളുടെ ബോസ് പറഞ്ഞിരിക്കുന്നു നാളെ 10 മണിക്ക് കൊടുക്കണം എന്നുള്ളത്. ബന്ധുവിന്റെ ഫോണിലേക്കാണ് യുവതി വിളിച്ചത്. എന്നാൽ വിവരം പോലീസിന് കൈമാറരുതെന്നും ബോസ് പറയുന്നത് പോലെ ചെയ്യണമെന്നും യുവതി പറയുന്നുണ്ട്. നിങ്ങളുടെ കുട്ടി സുരക്ഷിതയാണ്. 10 ലക്ഷം രൂപ തയ്യാറാക്കി വെക്കണം. രാവിലെ കുട്ടിയെ വീട്ടിലെത്തിക്കാം. ബോസ് പറയുന്നത് പോലെ ചെയ്യണം. ഈ നമ്പറിലേക്ക് വിളിക്കരുത്. വിളിച്ച വിവരം പോലീസിൽ അറിയിക്കരുതേ എന്നും യുവതി പറയുന്നു. ഫാമിലിക്ക് പുറത്തോ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല. എന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തോ എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല. കിഡ്നാപ്പ് എന്നൊരു സാധനം ഞാൻ അതിനെ പറ്റി ഒന്നും ഇപ്പം പറയാൻ പറ്റുന്നില്ല. അങ്ങനൊന്നും പറയാൻ പറ്റുന്ന സാഹചര്യം അങ്ങനെ സാഹചര്യം വേണ്ട. എന്റെ ഫാമിലിയിൽ അങ്ങനെ വരുത്തില്ല. കാര്യം നമുക്ക് അങ്ങനെ ബിസിനസ് മൈൻഡ് ബിസിനസ് ആയിട്ടുള്ള ബന്ധങ്ങളൊന്നും അല്ല. ഞാനൊരു ഹോസ്പിറ്റലിലുള്ള നേഴ്സാണ്. എന്റെ വൈഫ് നേഴ്സാണ്. ഞങ്ങള് ജോലി ചെയ്ത് ജീവിച്ച് ഉള്ള വരുമാനത്തിൽ ജീവിച്ച് പോകുന്നൊരു കുടുംബമാണ്. അതിനപ്പുറത്തായിട്ട് ഞങ്ങൾക്കൊന്നുമില്ല. പിന്നെ വണ്ടികൾ എവിടെയെങ്കിലും കൊണ്ട് തട്ടി അങ്ങനെ ഇഷ്യൂസ് അങ്ങനെ ഒന്നുമില്ല. എന്റെ അങ്ങനെ ചിന്തയിലൊന്നുമില്ല. എന്റെ വൈഫിന്റെ ഓർമ്മയിലും അങ്ങനെ ഇഷ്യൂസുകളൊന്നും വന്നിട്ടില്ല.
ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ പോലീസ് അന്വേഷിച്ച് വരികയാണ്. നേരത്തെ 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടാണ് കുഞ്ഞിന്റെ അമ്മയ്ക്ക് ഫോൺ കോൾ വന്നത്. സംഭവത്തിൽ കുറ്റമറ്റതും ത്വരിതവുമായ അന്വേഷണം ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശവും നൽകി. പോലീസ് ഊർജിതമായി അന്വേഷിക്കുകയാണ്. സംഭവം സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. അതേസമയം കുട്ടിയെ കാണാതായിട്ട് 16 മണിക്കൂർ പിന്നിട്ടു. കൊല്ലം സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് വിവരം. എന്നാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നതിനാൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് കുട്ടിയുടെ അമ്മയെ വിളിച്ച ഫോൺ നമ്പറിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ കളിയിക്കാവിളയിലും പരിശോധന ശക്തമാക്കി. കൊല്ലം സിറ്റിയിലും റൂറലിലും എല്ലായിടങ്ങളിലും പരിശോധന നടക്കുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണറും റൂറൽ SP ചേർന്നാണ് അന്വേഷണം ഏകോപിപ്പിക്കുന്നത്. ആര്യൻകാവ് ചെക്ക് പോസ്റ്റിലും കോട്ടയം ജില്ലാ അതിർത്തിയിലും MC റോഡിലും വർക്കല ഇടവാ മേഖലകളിലും കൊല്ലം തിരുവനന്തപുരം അതിർത്തിയിലും ഇടുക്കിയിലെ അതിർത്തി ചെക്ക് പോസ്റ്റിലും കുമളി ചെക്ക് പോസ്റ്റിലും പരിശോധന നടക്കുകയാണ്. അതിനിടെ മുമ്പും അബിഗേലിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നതായി മുത്തശ്ശി പറഞ്ഞു. 24-ാം തീയതിയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത്. ഇതിനു മുമ്പും ഒരു വെള്ളക്കാർ തങ്ങളെ ഫോളോ ചെയ്തുവെന്നും കുട്ടികൾ പറഞ്ഞു. ഞങ്ങൾ പോകുമ്പോൾ നോക്കുന്നുണ്ട്, കാറിൽ 1-2 പേർ ഇരിക്കുന്നതായും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ എല്ലാ വീടുകളിലും വെള്ളക്കാരുണ്ട്, പ്രദേശത്ത് അങ്ങനെ ഭയപ്പെടേണ്ട സംഭവങ്ങളൊന്നുമില്ലെന്നും ഇവിടെ ചുറ്റിലും ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ധൈര്യം നൽകുകയാണ് ചെയ്തതെന്നും മുത്തശ്ശി മാധ്യമങ്ങളോട് പറഞ്ഞു. അതിന്റെ ഓയൂരിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു. പാരിപ്പള്ളിയിലെ കടയുടമയായ സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് രേഖാചിത്രം തയ്യാറാക്കിയത്. ഇയാൾ കുട്ടിയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തത് കടയുടമയായ സ്ത്രീയുടെ ഫോണിൽ നിന്നായിരുന്നു. ഒരു സ്ത്രീയും മറ്റൊരു പുരുഷനും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും ഇരുവരും ഓട്ടോയിലാണ് കടയിൽ വന്നതെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. പോലീസ് പുറത്തുവിട്ട രേഖാചിത്രത്തിലുള്ള ആൾക്കൊപ്പം വന്ന സ്ത്രീയാണ് കുട്ടിയുടെ മാതാവിനെ വിളിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ടത്. 7:30 കട അടയ്ക്കാൻ നേരത്താണ് ഒരു പുരുഷനും സ്ത്രീയും എത്തിയത്. ഫോൺ എടുത്തിട്ടില്ല, എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞാണ് സ്ത്രീ മൊബൈൽ ചോദിച്ചത്. അവർ ഫോൺ വിളിച്ചുകൊണ്ട് അല്പം ദൂരെ മാറി നിന്നു. ഈ സമയത്ത് പുരുഷൻ ബിസ്ക്കറ്റ്, റിസ്ക്, തേങ്ങ എന്നിവ വാങ്ങി. സാധനങ്ങൾ പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും സ്ത്രീ ഫോൺ തിരിച്ചു തന്നു. പുരുഷൻ മാസ്ക് ധരിച്ചിട്ടില്ലായിരുന്നു. യുവതി ഷോൾ ഉപയോഗിച്ച് തല മറച്ചിരുന്നു. പുരുഷൻ അത്യാവശ്യം പൊക്കമുള്ള 50 വയസ്സ് തോന്നിക്കുന്ന ഒരാളാണ്. സ്ത്രീക്ക് ഏകദേശം 35 വയസ്സ് തോന്നിക്കും. കടയുടെ അല്പം മുന്നിലാണ് ഓട്ടോ നിർത്തിയത്. സ്ത്രീയെയും പുരുഷനെയും മാത്രമാണ് കണ്ടത്. മൂന്നാമത്തെ ആളെ കണ്ടിട്ടില്ലെന്നും പാരിപ്പള്ളിയിലെ കടയുടമ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.